ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ലഭ്യമാകുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്ന് നീലയമരി ഉപയോഗിച്ചൊരു എണ്ണ കാച്ചാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു രണ്ട് പിടി നീലയമരിയും കുറച്ച് നെല്ലിക്കായും എടുത്തിട്ടുണ്ട്. ഈ നീലയമരയുടെ കൂടെ നമുക്ക് പല പച്ചമരുന്നുകൾ ചേർത്തിട്ടും എണ്ണ കാച്ചാം. കയ്യോന്നി, അമൃത്, കുണുക്കിട്ടാട്ടി, കുറുന്തോട്ടി, ബ്രഹ്മി, പൂവാങ്കുറന്തൽ, ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ ചേർത്തിട്ട് നമുക്ക് എണ്ണയുണ്ടാക്കാം. പക്ഷെ ഞാൻ ഇന്നിവിടെ നീലയമരി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എണ്ണ കാച്ചുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, കഴിവതും നമ്മൾ പച്ചമരുന്നുകൾ തന്നെ എടുക്കാൻ ശ്രമിക്കണം. പച്ചമരുന്നുകൾ ചിലത് നമ്മൾ വേരോടുകൂടി തന്നെ എടുക്കുന്നതുണ്ടാകും. ഏതായാലും പച്ചമരുന്നുകൾ തന്നെയായിരിക്കണം നമ്മൾ എടുക്കുന്നത്. പച്ചമരുന്നുകൾ അരക്കിയല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ നന്നായിട്ട് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ നീലയമരി മൂന്ന് പ്രാവശ്യം ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തുകൊണ്ട് വരാം. ഇതാ നീലയമരി ഞാൻ ഒരു പ്രാവശ്യം ചതച്ചെടുത്തതാണിത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് അരിപ്പയ്ക്കകത്തോട്ട് അരിച്ചെടുക്കാം. എപ്പോഴും ഇതുപോലെ എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മൾ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, എണ്ണ നമ്മൾ കാച്ചിയെടുക്കുമ്പം എപ്പോഴും ഒന്നുകിൽ ഇരുമ്പ് ചീനച്ചട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഉരുളി ആയിരിക്കണം. എന്നാലേ എണ്ണയുടെ ഗുണം മുഴുവൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് രണ്ട് പ്രാവശ്യം ഇതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം നമുക്ക് ചതച്ച് ഇതിൻ്റെ നീര് മുഴുവൻ പിഴിഞ്ഞെടുക്കാം. നീല കളർ വരും, നീലയമരി ഇടിച്ചു പിഴിയുമ്പം നല്ല നീല കളർ വരും. ഇതിൻ്റെ അകത്ത് നെല്ലിക്കയില്ല, ഇത് നീലയമരി മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ നെല്ലിക്ക വേറെ തന്നെ ഇടിച്ചു പിഴിയുവാണ്. ഇതാ ഞാൻ നീലയമരി മൂന്ന് പ്രാവശ്യം ചതച്ച് പിഴിഞ്ഞെടുത്തതാണിത്. ഇടിച്ചു പിഴിഞ്ഞെടുത്തത് കണ്ടോ, നീലയമരി ഇടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല നീല കളർ വന്നിരിക്കുന്നത് കണ്ടല്ലോ. അത് ഇതാ ഇത്ര മാത്രമാണ് എനിക്കത് പിഴിഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ ഇത് കിട്ടിയത്. പിന്നെ ഞാൻ നെല്ലിക്കായും വേറെ തന്നെ ഇടിച്ചു പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ആറ് നെല്ലിക്ക എടുത്ത് വലിയത്, അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനിയും ഒരു കാര്യം അറിയേണ്ടത്, നമ്മൾ എണ്ണ കാച്ചുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല കാച്ചിയെടുക്കേണ്ടത്. ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് പതുക്കെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് കാച്ചിയെടുത്താലേ എണ്ണയുടെ ഗുണം മുഴുവൻ, അതായത് ഇതിനകത്ത് ചേർക്കുന്ന മരുന്നിന്റെ ഗുണം മുഴുവൻ ആ എണ്ണയിൽ കിട്ടുകയുള്ളൂ. ഇരുമ്പ് ചീനച്ചട്ടിയോ ഉരുളിയോ ഉപയോഗിക്കുക. അതുപോലെ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് പതുക്കെ മാത്രം എണ്ണ കാച്ചിയെടുക്കുക. തിരക്ക് പിടിച്ച് എണ്ണ കാച്ചിയെടുത്താൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടുകയില്ല. അങ്ങനെയാണ് എണ്ണ ശരിക്കും കാച്ചിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ അടുപ്പിലിട്ട് വെക്കാം. ഇതാ ഞാനൊരു അടുപ്പ് വെച്ചു. ഇനി ഞാൻ ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. തിളച്ചു തൂകി പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഇത് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. ഇത് നോക്കി, നീലയമരി ആയതുകൊണ്ട് ഇതിന്റെ കളർ കണ്ടോ വന്നിരിക്കുന്നത്, നല്ല നീല കളർ വന്നിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമൊന്നും വേണ്ട ഈ സമയത്തൊന്നും, കാരണം ഇത് തിളച്ച് തൂങ്ങി പോകാതെ നോക്കിയാൽ മതി. അതിനെ നമ്മൾ ചട്ടുകയോ തവിയോ എന്തെങ്കിലും അതിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് അങ്ങ് തിളച്ച് തൂങ്ങി പോകില്ല. എണ്ണ തിളച്ചു ഇപ്പോൾ. ഇതാ നമ്മുടെ എണ്ണ ഒരു പത്ത് മിനിറ്റായി തിളക്കുന്നത്, നല്ല പോലെ തിളച്ചു. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനിതിനെ തീയെല്ലാം ഓഫാക്കി ഇത് വെക്കാൻ പോവുകയാണ്, കാരണം ബാക്കി ഇനി നാളെയേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ഒരു അഞ്ചാറ് ദിവസം കൊണ്ടേ ഞാൻ ഈ എണ്ണ കാച്ചിയെടുക്കുകയുള്ളൂ. ഇനി ഇതിനകത്ത് ചേർക്കേണ്ട ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് നാളെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് ഓഫാക്കി വെക്കുകയാണ്. ഇനി എണ്ണയ്ക്ക് കുഴപ്പമൊന്നും വരില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നാളെ ചെയ്യാം. ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം ഇപ്പം തിളച്ചു. ഇത് അഞ്ചനക്കല്ലാണ്. ഇത് ഞാൻ നല്ലതുപോലെ പൊടിച്ചിട്ട് ഇന്നലെ നമ്മൾ തിളപ്പിച്ച് വെച്ച എണ്ണയ്ക്കകത്തേക്ക് ഇടാൻ പോവുകയാണ്. ഇത് ഞാൻ കൽക്കമായിട്ടാണ് ചേർക്കുന്നത്. അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും പച്ചമരുന്നോ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ദിവസം നമുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം പോലുള്ള മരുന്നുകൾ ചേർക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാകുമ്പോൾ അത് ഈ രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ദിവസം എങ്ങനെ ആയാലും വേണ്ടില്ല. നല്ലതുപോലെ അരച്ചതിനകത്തേക്ക് ഒഴിക്കണം.
ഇത് നമ്മൾ ഇന്നലെ തിളപ്പിച്ച് വെച്ച നീലയമരി എണ്ണയാണ്. ഞാൻ ഇത് അടുപ്പേ വെച്ചിരിക്കുകയാണ്. ഇത് ഇതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ സമയമൊന്നും കളയണ്ട, കാരണം ചോറും കറിയൊക്കെ ആയി കഴിയുമ്പോൾ അതേ അടുപ്പിലോട്ട് നല്ല കനലുമൊക്കെ ഉണ്ടാവുമല്ലോ, ആ തീയലോട്ട് വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. എന്നിട്ട് ആ കനലിനകത്തോടെ തന്നെ വെച്ചാൽ മതി. ഇതൊരു 10-20 മിനിറ്റ് നേരം ഇങ്ങനെ ഈ കനല് കിടുന്നത് വരെ ഇങ്ങനെ കിടക്കട്ടെ, ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഇതാ ഇന്ന് 3-ാമത്തെ ദിവസമാണ് നമ്മുടെ എണ്ണ ചൂടാക്കുന്നത്. ഞാൻ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് തീകിടുന്നത് വരെ ഇതേ തന്നെ ഇരുന്നോട്ടെ. ഇതാ നമ്മുടെ എണ്ണ ഇന്ന് ഞാൻ കാച്ചിയെടുക്കുകയാണ്. ഇതിപ്പോ 6 ദിവസമായി അടുപ്പേ വെക്കുന്നു. ഇതിനകത്ത് ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണയും 1/2 ലിറ്റർ എള്ളെണ്ണയും ഒഴിച്ചു. എള്ളെണ്ണ ഒഴിച്ചത് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ തിളച്ച് പൊങ്ങി വരികയാണ്. ഇനി ഇതിന്റെ ഈ പുറത്ത് കാണുന്ന ഈ മരുന്നെല്ലാം നല്ലതുപോലെ മൂത്തിട്ട് ഇത് അടിയണം, അതായത് എണ്ണ തെളിയണം, അതാണ് അതിന്റെ പാകം. അങ്ങനെ എണ്ണ തെളിയുന്ന നേരത്ത് നമുക്കിതിനെ ഊറ്റിയെടുക്കാം. അതുവരെ നമ്മൾ ഇതിനെ ചെറുതായിട്ട് തീ കത്തിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. എണ്ണ ഏകദേശം മൂത്തു, ഇതിന്റെ മുകളിലുള്ള മരുന്നെല്ലാം അടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് മൂത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് നമ്മൾ ഈ ചീനിച്ചട്ടിക്കകത്ത് തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ മരുന്നെല്ലാം നല്ലപോലെ മൂക്കും, പിന്നെ നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് മുടിയെല്ലാം കുഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വേഗം തന്നെ മാറ്റണം. ഇനി ഇത് മണൽപ്പാകമാകാൻ പാടില്ല, അതായത് ഇതിന്റെ അടിയിൽ നിന്ന് ഇതിന്റെ കൽക്കം കോരിയെടുക്കുക. കോരിയെടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തൊട്ടു നോക്കുന്ന സമയത്ത് അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാകണം, അതായത് മണൽ പോലെ ആകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുടി കൊഴിയും. ഇതായത് പാകമായിട്ടുണ്ട്, നമുക്കിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ മുഴുവൻ ഊറ്റിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊരു തോർത്ത് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണയുടെ ചീനിച്ചട്ടിയുടെ അടിയിൽ വരുന്ന കൽക്കം മുഴുവൻ അതിനകത്തേക്ക് കോരിയിട്ടതിന് ശേഷം അതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ചൂടോടുകൂടി തന്നെ പിഴിയണം, എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് എണ്ണ കിട്ടുകയുള്ളൂ. ഇത് നമ്മുടെ എണ്ണ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കുപ്പിക്കകത്ത് ഒഴിച്ചു വെക്കാം. ഇത് നല്ല ഉണങ്ങിയ കുപ്പിയായിരിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.